നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് അലയൊലികൾ ഉണ്ടാക്കുന്ന ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പറയാനുള്ളത്. കെ ടി ജലീലാണ് പത്രസമ്മേളനം വിളിച്ച് ആ വാർത്ത വെളിയിൽ വിട്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ എല്ലാമെല്ലാമായ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അതായത് ED ചോദ്യം ചെയ്തിരുന്നു എന്നതാണ്. കേസ് എന്താണെന്നല്ലേ, ചന്ദ്രികയുമായി ബന്ധപ്പെട്ട, അത് ചന്ദ്രിക പത്രമുണ്ട്, അത് ലീഗിൻ്റെ പത്രമാണ്, ആ പത്രവുമായിട്ട് ബന്ധപ്പെട്ട കള്ളപ്പണ നിക്ഷേപ കേസിലാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തത് എന്നാണ് ജലീൽ വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹമല്ല അവരുടെ ടാർഗറ്റ് എങ്കിലും കുഞ്ഞാലിക്കുട്ടിയാണ് ഇതിൽ മെയിനായിട്ടുള്ള പ്രതി എന്നാണ് ജലീൽ പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്നും അതിൻ്റെ അന്വേഷണത്തോട് അനുബന്ധിച്ചാണ് ഈ പാണക്കാട് കുടുംബത്തിൽ പോവുകയും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തതും എന്നാണ് ജലീൽ തന്നെ പറയുന്നത്. പക്ഷേ ഇത് ഇതിനു മുമ്പ് ഇവിടെ ഒരു പത്രവും ഇതൊന്നും വാർത്തയാക്കിയിരുന്നില്ല. ജലീൽ അതിന് പറയുന്ന ന്യായീകരണം, ആദ്യം കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ ED ഉദ്യോഗസ്ഥർ ചെല്ലുന്നു, അതിനു മുമ്പ് തന്നെ രണ്ട് തവണ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിരുന്നു, അദ്ദേഹം അതിന് മറുപടിയും കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ചോദ്യം ചെയ്യാനുള്ള തീയതിയൊക്കെ തീരുമാനിക്കുകയും ചോദ്യം ചെയ്യാൻ ED പോയതുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ED സംഘം ആദ്യം കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നു, കുഞ്ഞാലിക്കുട്ടിയെ ചോദ്യം ചെയ്യുന്നു, അതിനുശേഷം അവിടെ നിന്ന് ഒരു സ്വകാര്യ വാഹനത്തിൽ അല്ലെങ്കിൽ ഒന്നിലധികം സ്വകാര്യ വാഹനങ്ങളിൽ, ഒരുപക്ഷെ ലീഗ് അണികളൊക്കെ ഇതൊക്കെ മണത്തറിഞ്ഞ് എന്തെങ്കിലും പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാവാം, സ്വകാര്യ വാഹനത്തിൽ കയറി ED ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ചെല്ലുന്നു, അദ്ദേഹത്തിനെ അവിടെ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അദ്ദേഹം വളരെയേറെ മാനസിക സമ്മർദ്ദത്തിൽ അടിപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ചിലർ ചെയ്ത പ്രവൃത്തികൾക്ക് അദ്ദേഹത്തിന് മറുപടിയില്ലാതെ വരുന്നു എന്നൊക്കെയാണ് ഈ KT ജലീലിൻ്റെ ഭാഷ്യം. കുഞ്ഞാലിക്കുട്ടിയെയാണ് പ്രധാനമായിട്ടും KT ജലീൽ ഉന്നം വയ്ക്കുന്നത്. ജലീൽ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തുടക്കകാലത്ത് സിമിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. സിമി എന്നാൽ അക്കാലത്ത് തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയായിരുന്നു. പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് വന്നു, പിന്നീട് മുസ്ലിം ലീഗുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇടതുപക്ഷ അനുഭാവിയായിട്ട് ആദ്യം വന്നു. ഇപ്പോൾ ഇടതുപക്ഷം പ്രത്യേകിച്ചും CPMൻ്റെ ഒരു മാനസപുത്രനാണ്, അവരുടെ എല്ലാമെല്ലാം എന്ന രീതിയിലാണ് അവർ കൊണ്ടു കിടക്കുന്നത്. അപ്പോൾ ജലീൽ ഒരുപക്ഷെ പക വീട്ടുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻ വൈരാഗ്യം വെച്ചിട്ട് പറയുന്ന ആരോപണമാണോ എന്നറിയില്ല. എന്തായാലും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് അദ്ദേഹം ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാണക്കാട് തങ്ങളുടെ കുടുംബത്തെ ചെന്ന് അദ്ദേഹത്തിനെ ED ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ്. പക്ഷേ ഇന്ന് ഇത്തരം വാർത്തയൊന്നും വലിയ അത്ഭുതം തോന്നുന്നില്ല. ഒരു 6-7 വർഷത്തിന് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിക്കും പ്രാപ്യമായിട്ടുള്ള ഇടമൊന്നും ആയിരുന്നില്ല പാണക്കാട് തങ്ങളുടെ തറവാടോ അല്ലെങ്കിൽ AKG സെൻ്റർ സ്ഥലം പോലെയുള്ള സ്ഥലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി ഓഫീസൊന്നും. പക്ഷേ ഇന്നിപ്പോൾ ഭരിക്കുന്ന ആൾ വേറെയാണ്, ഭാരതം ഭരിക്കുന്ന ആൾ വേറെയാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ നേരിട്ട് കണ്ടതാണ്, ലൈവായിട്ട് കണ്ടതാണ്. CPM എന്ന വലിയ പാർട്ടി കേരളത്തിലെയാണേ, കേരളത്തിൽ CPM എന്ന വലിയ പാർട്ടി ഭരിക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളുടെ മകനെ തന്നെ ഇവിടെ വന്ന് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ത്യയിലെ അന്വേഷണ ഏജൻസി. അപ്പോൾ പിന്നെ പാണക്കാട് കുടുംബത്തിൽ കയറി ED ചോദ്യം ചെയ്തു എന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ അതറിയാതെ പോയത് എന്നതിലാണ് അത്ഭുതം. ഇപ്പോൾ ആ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ KT ജലീൽ തന്നെ മുന്നിട്ടിറങ്ങി, അതാണ് അവിടെ. അപ്പോൾ KT ജലീലിന് ചിലരോടൊക്കെ ചില വ്യക്തി വൈരാഗ്യങ്ങളൊക്കെ കാണാം, എല്ലാം കൂടെ കൂട്ടി ഒരൊറ്റ അടിയടിച്ചതാവാം. എന്തായാലും തുടർന്ന് ഇനിയുള്ള രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ച ഒരുപക്ഷെ ഇത് തന്നെയാവാം. എന്തായാലും ലീഗുകാർക്കും അവരുടെ നേതാക്കൾക്കൊക്കെ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തൽ അവിശ്വസനീയവും ഷോക്കും ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികൾക്ക് ഇത് ലീഗിനെ തല്ലാനുള്ള ഒരു വടിയും. കേസ് ചന്ദ്രിക ദിനപത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ നിക്ഷേപവും കള്ളപ്പണ വെളുപ്പിക്കലും ഇതൊക്കെയാണ് കേസ്. അതിൽ അവരുടെ എല്ലാമെല്ലാമായ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളെ കൂടി ചോദ്യം ചെയ്തു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ
ബോർഡ്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.